ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം കേക്ക് മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എറണാകുളത്താണ് കേട്ടോ പോകുന്നത്. എറണാകുളം പത്മയിലുള്ള ബേക്കേഴ്സ് ട്രേഡേഴ്സിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. സ്ഥിരമായിട്ട് പോകുന്നത് അവിടെയാണ്. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 ഇയേഴ്സ് ആവുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതൽ ആ ഒരു ടൈം മുതൽ ഞാൻ പോകുന്നൊരു സ്ഥലമാണ് ബേക്കേഴ്സ്. ഒരുപാട് മാറി. ഞാനന്ന് ഫസ്റ്റ് ടൈം പോകാൻ തുടങ്ങിയ കാലത്ത് നിന്ന് ഇപ്പോഴത്തേക്കും ബേക്കേഴ്സ് ഒരുപാട് മാറി. A to Z ഐറ്റംസ്, കേക്കിനായാലും എന്താണെങ്കിലും നമ്മുടെ A to Z ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇപ്പോൾ ബേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഫൗണ്ടൻ്റാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കളേഴ്സിലുള്ള ഫൗണ്ടൻ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനെപ്പോഴും പറയാറില്ലേ ഗോൾഡൻ ഫൗണ്ടൻ്റ് എന്ന്, അത് ഇതാണ് കേട്ടോ. ഞാനിതിന് മുന്നേ വാങ്ങിച്ചത് വേറൊരു കമ്പനിയുടെ ആയിരുന്നു. എല്ലാ അളവിലുള്ളതുണ്ട്. ഗോൾഡൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാരണം ഞാൻ ചെറുതെടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ വൈറ്റ് എപ്പോഴും നമുക്ക് ആവശ്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സും പിന്നെ നമ്മളുടെ സ്പ്രേയും എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറയുന്ന ലിക്വിഡ് കളേഴ്സ് കേട്ടോ. കളർ മിസ്റ്റിൻ്റെ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എല്ലാ കളേഴ്സും ഇരിക്കുന്ന ഒരുമാതിരി എല്ലാ കളേഴ്സും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലാത്തതൊക്കെ ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, എല്ലാ ഐറ്റംസും, നമ്മളെ ഓവൻ, സ്റ്റാൻഡ് മിക്സറ്, പിന്നെന്താ ഇതെല്ലാം നമ്മളെ എസെൻസ്, പിന്നെ നമ്മളുടെ ബട്ടർ സ്കോച്ച്, മാംഗോ, അങ്ങനെ എല്ലാത്തരം എസെൻസുകളും ഉണ്ട്. എമൽഷൻസ് ഉണ്ട്. ഇത് നമ്മളുടെ വനിലയാണ് കേട്ടോ, വനില. പിന്നെ ഫ്ലവേഴ്സ് ആണെങ്കിൽ തന്നെ എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും, കേക്കിൽ വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ട്. ഇതിപ്പോൾ കുറച്ചധികം വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് നാൾ ഒരു 1 മന്തിന് ശേഷം പോവുകയാണ്. അപ്പോൾ കുറച്ചധികം ഫ്ലവേഴ്സ് കണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ നമ്മളുടെ ഹാപ്പി ബർത്ത്ഡേയുടെ ചെറിയ കുഞ്ഞ് ടോപ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ നമ്മളുടെ ഡ്രീം കേക്കിൻ്റെ മോൾഡ് ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ എല്ലാ കമ്പനിയുടെയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, എല്ലാ ഐറ്റംസും കാണും അവിടെ. ഇതൊക്കെ നമ്മളുടെ പാർട്ടി എസെൻഷ്യൽസാണ് കേട്ടോ. പിന്നെ നമ്മളുടെ കേക്ക് ബേക്കിങ്ങിനും, ബേക്കിങ്ങിന് ആവശ്യമുള്ള കേക്കല്ല, ബേക്കിങ് എന്താണെങ്കിലും ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു മോൾഡൊക്കെയാണ്. ബാക്കി കുറേ ഉണ്ട് കേട്ടോ, അവിടെ കുറച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ടോപ്പേഴ്സൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ പുറത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മിക്കവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, അവരുടെ നാട്ടിൽ അതില്ല ഇതില്ല എന്നൊക്കെ. നിങ്ങൾ ഒരൊറ്റ ദിവസം ഇങ്ങോട്ടേക്ക് പോരട്ടോ, എറണാകുളം പത്മയിൽ ബേക്കേഴ്സിലേക്ക് പോരുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ആയിട്ട് നിങ്ങൾക്ക് പോവാം. അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഒറ്റൊരു ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ആയിട്ട് നിങ്ങൾക്ക് പോവാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഈ ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കി മേളിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് നമ്മളുടെ ഷുഗർ ബോൾസും അങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാമാണ്. ചെറിയ പാക്കറ്റ് മുതൽ, അതായത് 50 ഗ്രാമോ അങ്ങനെ എന്തോ മുതലാണെന്ന് തോന്നുന്നു തുടങ്ങുന്നത്. 50 ഗ്രാം മുതൽ വലിയ പാക്കറ്റ്സ് വരെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ കണ്ടോ, ഇതെല്ലാം ഫോണ്ടൻറ്റിൻ്റെ മോൾഡുകളാണ്. നമ്മൾ അന്വേഷിക്കുന്ന ഒരുമാതിരി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ പിറ്റേ പ്രാവശ്യം പോകുമ്പോൾ ഉണ്ടാകും. ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ, ഫോണ്ടൻറ്റിൻ്റെ തന്നെ. ഇതെല്ലാം ഫോണ്ടൻറ്റിൻ്റെ മോൾഡ്സ് ആണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഓരോന്നൊക്കെ ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്തു വയ്ക്കും. ഇതിപ്പോൾ നമ്മളുടെ ക്രൗണിൻ്റെ മോൾഡാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുവാണ്. അപ്പോൾ 2 സൈസിലൊക്കെ ഉണ്ടു. അപ്പോൾ ഞാൻ ഒരെണ്ണം അങ്ങനെ എടുത്തതാണ്. പിന്നെ ടോപ്പേഴ്സൊക്കെ എല്ലാം പുതിയത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒരുമിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴേക്കും നമുക്ക് സുഖമാണല്ലോ. എല്ലാ കാറ്റഗറിയിലുമുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് എടുക്കുന്നുണ്ട്. കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ഓഫറൊക്കെ ഉണ്ട്. അവരെല്ലാം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ടോട്ടല് 4 ആണെന്നോ, അതെ, 4 ഫ്ലോറിലായിട്ട് നമ്മളുടെ ബേക്കേഴ്സ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുവാണ്. അത്യാവശ്യമുള്ള, അതായത് ഒരു ഹോം ബേക്കറിനാണെങ്കിലും ഒരു ബേക്കറി നടത്തുന്ന ആൾക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഉള്ളൊരു സ്ഥലമാണത്. പിന്നെ നമ്മൾ കുറച്ച് ക്രഷൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്രഷ് ഐറ്റംസ്, സോസ് ഐറ്റംസ് അതൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ
നമുക്ക് ബട്ടർ സ്കോച്ചും കുറച്ച് നമ്മളെടുത്തിട്ടുണ്ട്, മാംഗോയും പൈനാപ്പിളും ഒക്കെ ആയിട്ട് കുറച്ച് നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പൈസസൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസ്, പിന്നെ നമ്മളുടെ ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട്. കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ചുമ്മാ എടുക്കുകയാണ്, എനിക്കിഷ്ടമാണ് ആ സംഭവം, അതൊക്കെ എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബില്ലിങ്ങിലേക്ക് വന്നു, ബില്ലിങ്ങിൽ എല്ലാ സാധനങ്ങളും ബില്ല് ചെയ്യുവാണ്. അപ്പം അങ്ങനെ രാത്രിയാണ് നമ്മൾ വരുന്നത് കേട്ടോ, കാരണം ഹസ്ബൻഡ് വരണമല്ലോ. പിന്നെ ദാ വീട്ടിൽ വന്നിട്ട് പെട്ടി പൊട്ടിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കുവാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കണമല്ലോ. ഫിയോണയാണ് കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫിയോണയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ബേക്കിംഗ് തുടങ്ങിയ കാലം മുതൽ ഫിയോണയാണ് കേട്ടോ എടുക്കുന്നത്. എപ്പോഴും ഇങ്ങനെ 12 എണ്ണം വെച്ചിട്ട് ഒരു ബോക്സാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫിയോണ ആദ്യം ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാക്കി ഐറ്റംസൊക്കെ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഫിയോണ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണുന്നത് തന്നെ സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോരോ ബോക്സായിട്ട് എന്താണ് കവറായിട്ട് ഇങ്ങനെ എടുക്കുവാണ്. വൈറ്റ് കോമ്പൗണ്ട്സ്, ഡാർക്ക് കോമ്പൗണ്ട്സ്, മിൽക്ക് കോമ്പൗണ്ട് എല്ലാം എടുക്കുന്നുണ്ട്. കാരണം മിൽക്ക് കോമ്പൗണ്ട് ഞാൻ എപ്പോഴും ഒരെണ്ണമൊക്കെ എടുക്കുകയുള്ളൂ, കാരണം ഡ്രീം കേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഫെറേറോ റോഷറിനൊക്കെ ആണല്ലോ മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ആവശ്യം. മിൽക്ക് കോമ്പൗണ്ട് അല്ല, മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ മൈദയാണ്, ഒരു 8-10 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ചെറിയ പാക്കറ്റ്സ് ആണ് കേട്ടോ, ഞാൻ വലുതും വാങ്ങിക്കാറില്ല, അങ്ങനെ പൊട്ടിച്ച് വയ്ക്കാറില്ല, ആവശ്യത്തിനുള്ളത് എടുക്കുവാണ്. പിന്നെ ചോക്ലേറ്റ്സ് എല്ലാം ഇതുപോലെ ബോക്സിലാണ് വയ്ക്കുന്നത് കേട്ടോ. എല്ലാ ചോക്ലേറ്റ്സൊക്കെ ഇപ്പോൾ എല്ലാം തീർന്നിരിക്കുവാണ്, അപ്പോൾ അതാണിപ്പോൾ ഇങ്ങനെ എടുത്തത്. പിന്നെ ഫോണ്ടൻ്റ്, ഫോണ്ടൻ്റ് ഒരെണ്ണം ഇപ്പോൾ ഉണ്ട്, എന്നാലും നമ്മൾ ഒരെണ്ണം കൂടി വാങ്ങിച്ചതാണ്. പിന്നെ അടുത്ത കവറിൽ നമ്മുടെ അലർജിലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ ചോക്കോ ചിപ്സാണ്, ഞാനിങ്ങനെ മെലോൻ്റെ 1 kg ആണ്ടോ വാങ്ങിക്കുന്നത്. അതാകുമ്പോഴേക്കും അതിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്, വേറെ ഒന്നും എടുക്കാറില്ല. രണ്ടും ഉണ്ട്, കുറച്ചിപ്പോൾ ഇവിടെ ഉണ്ട്, എന്നാലും നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. പിന്നെ ക്രഷുകളെല്ലാം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം ക്രഷൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ തീരാൻ നിൽക്കാറില്ല കേട്ടോ, എല്ലാം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും, ഒന്നും കഴിയാൻ വേണ്ടി നിൽക്കത്തില്ല, എല്ലാം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മളുടെ കളറ്, പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആണ്ട്ടോ. പിന്നെ നമ്മളുടെ ഡാർക്ക് ഒക്കെയാണ്, ഡാർക്ക് ഒക്കെ പൗഡറാണത്, ഞാൻ ഡാർക്ക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഗോൾഡൻ ഫൗണ്ടൻറ്റ്, ഷുഗർ ബോൾസ്, മിൽക്ക് മെയ്ഡ്, മിൽക്ക് മെയ്ഡല്ല, മിഠായി മെയ്റ്റാണ്. പിന്നെ നമ്മളുടെ കുരി കളഞ്ഞ ഡേറ്റ്സ്, നമുക്ക് എപ്പോഴും ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊരു കുഞ്ഞ് ക്രൗൺ ടോപ്പറാണ് കേട്ടോ, ഞാൻ ഇന്ന് കണ്ടപ്പോൾ ക്യൂട്ടായിട്ടുള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതാണ് ഞാനെടുത്ത ഒരു ഫോണ്ടൻറ്റിൻ്റെ ക്രൗൺ ടോപ്പറിൻ്റെ മോൾഡ്. പിന്നെ നമ്മളുടെ ബാർബീസ്, പിന്നെ ഇതെന്താ, ആ ഇത് നമ്മളുടെ ഫ്ലവേഴ്സാണ് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് എടുത്തു, അതെന്തോ നമ്മളുടെ യോഗട്ടായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്തു, കുറച്ച് കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം എല്ലാം ഒരു 4 എണ്ണമൊക്കെ വെച്ച് എടുത്തു കേട്ടോ. ഈ ഇത്രയും കാണുന്നതൊക്കെ ഒരു 4 എണ്ണം വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സും എടുത്തു. അതെല്ലാം അങ്ങോട്ട് മാറ്റി, ഫ്ലവേഴ്സ് ഉള്ളൊരു കുന്നിരിപ്പുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കാണുമ്പോഴേക്ക് ഇങ്ങനെ വാങ്ങിക്കും, അതുകൊണ്ട് ഇങ്ങനെ വർക്ക് വരുമ്പോൾ ഓടേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഇപ്പോൾ നമ്മളുടെ ക്രോസ്, അതിങ്ങനെ ഒരു പാക്കറ്റായിട്ട് ഉണ്ടായിരുന്നു, അതങ്ങനെ വാങ്ങിച്ചു. ഇപ്പോൾ ഹോളി കമ്മ്യൂണിയനൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ നമ്മളുടെ ടോപ്പേഴ്സ് എല്ലാം എടുത്തു, അത്യാവശ്യം എല്ലാ ആവശ്യത്തിനുള്ള ടോപ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻഗേജ്മെൻറ്റ്, ബർത്ത്ഡേ, ആനിവേഴ്സറി, പിന്നെ ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, അങ്ങനെ എല്ലാത്തിനും വേണ്ടുന്ന ടോപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എടുത്തത്, പിന്നെ നോക്കട്ടെ കേട്ടോ. ആ പിന്നെ നമ്മളുടെ ബാർബി വന്നു. പിന്നെ നൈഫാണ് കേട്ടോ, 2 ടൈപ്പ് ഞാൻ എടുക്കാറുണ്ട്, വൈറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ഇത് 7-ഇഞ്ചിൻ്റെ ഒരു മോൾഡ് കൂടി വാങ്ങിച്ചതാണ് കേട്ടോ. വലിയ ഓവനൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് 4 എണ്ണമൊക്കെ വെക്കാമല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ 3 എണ്ണേ ഉള്ളൂ, അപ്പോൾ 1 എണ്ണം കൂടി വാങ്ങിച്ചതാണ്. പിന്നെ ടൂത്ത് പിക്ക്, സ്ക്യൂവേഴ്സ്, പിന്നെ നമ്മളുടെ ഗോൾഡൻ ബോൾസ്, ആ ഒരു ഫോക്സ് ബോൾസ് തന്നെ കുറച്ച്, പിന്നെ സ്പൈഡർമാൻ ഇങ്ങനെ ഒരു പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണേ. പിന്നെ നമ്മളുടെ സിൽവർ ബോൾസ്, പിന്നെ പോപ്സിൻ്റെയും ഒക്കെ സ്റ്റിക്ക്, പിന്നെ നമ്മളുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ്. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു, വിജയകരമായിട്ട് പൂർത്തിയാക്കി. താങ്ക്സ് ഫോർ വാച്ചിങ്.